തിരുവനന്തപുരം ആർഡിഒ കോടതിയിൽ നിന്നും 72 പവൻ സ്വർണം മോഷണം പോയതായി സ്ഥിരീകരിച്ച് പോലീസിന്റെ പരിശോധനാ റിപ്പോർട്ട്. സബ് കളക്ടറുടെ കണ്ടെത്തലുകൾ ശരിവെക്കുന്നതാണ് പോലീസിന്റെ പരിശോധനാ റിപ്പോർട്ടും. ഇതോടെ സ്വർണം കാണാതായത് സംബന്ധിച്ച ദുരൂഹത കൂടുകയാണ്. ആർഡിഒ ലോക്കൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതൽ നിന്നും 72 പവൻ നഷ്ടമായെന്ന് സബ് കളക്ടറുടെ അന്വേഷണത്തിലാണ് ആദ്യം കണ്ടെത്തിയത്. 2010 മുതൽ 2019 വരെയുള്ള കാലയളവിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതലുകൾ കാണാനില്ലെന്ന സബ് കളക്ടറുടെ പരാതിയിലാണ് പേരൂർക്കട പോലീസ് അന്വേഷണം തുടങ്ങിയത്. 2007 മുതലുള്ള തൊണ്ടി മുതലുകളാണ് പേരൂർക്കട പോലീസ് തുറന്നു പരിശോധിച്ചത്. രജിസ്റ്ററും തൊണ്ടി മുതലും താരതമ്യം ചെയ്തായിരുന്നു 4 ദിവസം നീണ്ട പരിശോധന. 2007 മുതലുള്ള രജിസ്റ്റർ പ്രകാരം 500 പവൻ സ്വർണം ലോക്കറിലെത്തിയിട്ടുണ്ട്. ഇതിൽ 72 പവൻ കാണാനില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്ന കാലയളവിലെത്തിയ തൊണ്ടികളാണ് കാണാതായത്. 2007 വരെ ആർഡിഒ ലോക്കറിലെത്തിയ തൊണ്ടി മുതലുകൾ ഓഡിറ്റ് ചെയ്ത് ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു. അതിനാലാണ് അതിനുശേഷമുള്ള തൊണ്ടി മുതലുകൾ പരിശോധിച്ചത്. സ്വർണം കൂടാതെ വെള്ളിയും പണവും കാണാതായിട്ടുണ്ട്. സ്വർണം കാണാതായത് പോലീസ് കൂടി സ്ഥിരീകരിച്ചോടെ പല ദുരൂഹതകളാണ് വർദ്ധിക്കുന്നത്. 2017 ചുമതലയേറ്റ തൊണ്ടി മുതലുകളുടെ കസ്റ്റോഡിയനായ ഒരു സീനിയർ സൂപ്രണ്ട് തൊണ്ടി മുതലുകൾ പരിശോധിച്ച ശേഷമാണ് ചുമതലയേറ്റതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നേ വരെ തൊണ്ടി മുതലുകൾ സുരക്ഷിതമാണെന്നാണ് ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2017 മുതൽ 2021 ഫെബ്രുവരി വരെ കാലയളവിൽ ലോക്കറിലെത്തിയ സ്വർണം സുരക്ഷിതമെന്നാണ് AG ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് സബ് കളക്ടറും പോലീസും തൊണ്ടി നഷ്ടപ്പെട്ടതായി പറയുന്ന കാലയളവിലെ സ്വർണം സുരക്ഷിതമെന്നാണ് AG മുൻ സൂപ്രണ്ടിൻ്റെയും റിപ്പോർട്ടുകൾ. പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് 3 കാര്യങ്ങളാണ്. 2017 സീനിയർ സൂപ്രണ്ട് കൃത്യമായ പരിശോധന നടത്താതെയാണ് രജിസ്റ്ററിൽ പരിശോധിച്ചതായി രേഖപ്പെടുത്തിയത്. ഓരോ തൊണ്ടി മുതലും തുറന്നു പരിശോധിക്കാതെ AG ഓഡിറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർ കാണിച്ച തൊണ്ടി രേഖകളനുസരിച്ച് ഓഡിറ്റ് തയ്യാറാക്കി. അല്ലെങ്കിൽ AG ഓഡിറ്റിന് ശേഷം, അതായത് 2021 ഫെബ്രുവരിക്ക് ശേഷം തൊണ്ടി മുതലുകൾ മോഷ്ടിച്ചു. 2017 ശേഷമുള്ള ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. തൊണ്ടി മുതലുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചതല്ല, കാണാതായെന്ന് വ്യക്തമായതോടെ ആരാണ് പ്രതിയെന്ന കാര്യത്തിൽ വൈകാതെ കണ്ടെത്തലുണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.